സുരേഷ് ഗോപിയുടെ പുതിയ കഥാപാത്രം ഇരുന്നൂറ്റിയമ്പതാം സിനിമ പൃഥ്വിരാജ് വക പാരയോ എന്തായാലും സുരേഷ് ഗോപിയുടെ അറുപത്തൊന്നാം ജന്മദിനത്തിൽ പ്രഖ്യാപിച്ച ഇരുന്നൂറ്റിയൻപതാം ചിത്രം കോടതി കയറിയിരിക്കുകയാണ് കയറിയതല്ല കയറ്റിയതാണ് പൃഥ്വിരാജും സംഘവും ദുൽഖറായിരുന്നു സുരേഷ് ഗോപിയുടെ ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കിയത് സംഗതി പറന്നുകയറി ട്രെൻഡിംഗിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ചു കടുവക്കുന്തൽ കുറുവാച്ചൻ എന്ന സുരേഷ് ഗോപിയുടെ കിടുലുക്കിൽ മലയാളി സിനിമ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു എന്നാൽ പൃഥ്വിരാജ് മുമ്പ് ഇതേ സ്റ്റൈലിൽ ജീപ്പിന്റെ മുകളിലിരുന്നിട്ടുണ്ടെന്നും പൃഥ്വിരാജിന്റെ സ്വപ്നമായിരുന്നു കടുവ എന്ന ചിത്രത്തിനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പെന്നും ഷാജി കൈലാസിനെ ഈ പടം ഏൽപ്പിച്ചതും പൃഥ്വിരാജു തന്നെയാണെന്നും അവകാശപ്പെട്ട് സംവിധായകൻ ജിനു എബ്രഹാം എന്ന ആളാണ് കോടതിയെ സമീപിച്ചത് പകർപ്പവകാശ ലംഘനം നടത്തിയെന്നാണ് കോടതിയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് പാതിര തിരുനാളിന് എസ്ഇയായ ഡൊമിനിക് പോളിനെ കുരിശുപള്ളിക്കവലിട്ട് അടിച്ചൊതുക്കുന്നതിന് വാങ്ങുന്ന കടുവക്കുന്നൽ കുറുവാച്ചൻ ഇനി അനിശ്ചിതത്തിലാകും കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിതിൻ രഞ്ജി പണിക്കരാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്തായാലും അദ്ദേഹത്തിനു പറയാൻ ന്യായമുണ്ടാകുമല്ലോ കോടതി അതുകൂടി കേൾക്കട്ടെ എന്നിട്ട് പറയട്ടെ ആര് കുറുവാച്ചനെന്ന് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് എട്ട് ലക്ഷവും കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി